അന്ന് കൃത്യമായി പറഞ്ഞാൽ June 21, 2021 ഡൽഹിയിലെ ജൽവിഹാറിൽ ആളുകൾ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതായത് വീടുകളിലത്തെയും ഫ്ലാറ്റുകളിലത്തെയും മറ്റും വേസ്റ്റ് അവിടെ കൊണ്ടുവന്നിടും, ഇടയ്ക്ക് മുനിസിപ്പാലിറ്റിക്കാർ വന്ന് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യും, അങ്ങനെയുള്ള ഒരു സ്ഥലം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് വലിയ രീതിയിലുള്ളൊരു ദുർഗന്ധം വമിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ വേസ്റ്റ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വരുന്നൊരു സ്മെല്ലാന്ന് വിചാരിച്ചിട്ട് അധികം ആളുകൾ ആരും തന്നെ ബോദർ ചെയ്തില്ല. എന്നാലും അവിടെ നിന്ന് ആ ഒരു സ്മെല്ല് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഒരാൾ പോലീസിനെ വിളിക്കുകയാണ്. അവിടെ നിന്ന് എന്തോ ഓടായിട്ടുള്ളൊരു സ്മെല്ല് വരുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആൾ പോലീസിനെ വിളിച്ചത്. അങ്ങനെ പോലീസുകാർ സ്ഥലത്തെത്തി, അവർ അവിടെ ഇവിടെയൊക്കെ പരതി നോക്കുകയാണ്. അപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സ്മെല്ല് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവരങ്ങനെ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിടുന്നോ മാംസം ഇരിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് പരിശോധിച്ചപ്പോൾ അവർക്ക് ബാക്കിയുള്ള ബോഡി പാർട്സ് കൂടെ കിട്ടുകയാണ്. അപ്പോൾ തലയിലൊരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തല വളരെയധികം വികൃതമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഇതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കില്ലർ ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാരെത്തുകയാണ്. അപ്പോഴത്തേനും ഫോറൻസിക് ടീം ഡോഗ് സ്ക്വാഡൊക്കെ സ്ഥലത്തോട്ടെത്തി അവർ അന്വേഷണം തുടർന്നു. എന്നാൽ ഇത് ആരാണ്, അതേപോലെ തന്നെ ആരാണ് ഈ ഒരു ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തത് തുടങ്ങിയിട്ടുള്ളതിനെക്കുറിച്ച് യാതൊരു ക്ലൂവും അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവർക്ക് ആകപ്പാടെ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഒരു എവിഡൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അട്ടപ്പെട്ടി, പിന്നെ ഇതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറ്, പിന്നെ നോക്കാന്നുണ്ടെങ്കിൽ ഒരു ചാക്ക്, അതായത് ബോഡി പാർട്സ് ഡംപ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു പോലീസിന് കിട്ടിയ ഒരു എവിഡൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകൾ വെച്ചിട്ട് പോലീസുകാരെങ്ങനെയാണ് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ആരാണ് ആ ഒരു സ്ത്രീ, എന്തിനാണ് ആ ഒരു സ്ത്രീയെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. പോലീസുകാർ ഈ ഒരു കേസിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എവിടെ നിന്ന് ആരംഭിക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് അവർ ആ ഒരു കാർഡ്ബോർഡ് ബോക്സിലോട്ട് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ബാർകോഡും ഉണ്ടായിരുന്നു. പോലീസുകാർ നേരെ ആ ഒരു കമ്പനിയിലോട്ട് എത്തുകയാണ്. ഗുഡ്ഗൗണിലായിരുന്നു അതിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. എന്നിട്ട് അവരോട് ഈ ഒരു ബോക്സ് ആരാണ് അയച്ചത്, എവിടെ നിന്നാണ് അയച്ചത്, അഡ്രസ്സ് ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുൻപ് UAE നിന്നും പാഴ്സലായിട്ട് വന്നിട്ടുള്ളൊരു ബോക്സാണിതെന്ന് ഉള്ളൊരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ അത് ആരുടെ അഡ്രസ്സിലോട്ടാണ് വന്നത് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവരവരുടെ സിസ്റ്റത്തിൽ നിന്ന് പോലീസിന് എടുത്ത് നൽകുകയാണ്. ഉത്തർപ്രദേശിലെ അലിഗറിൽ ജാവേദ് അക്തർ എന്ന പേരിലുള്ള ഒരാളുടെ വീട്ടിലോട്ടായിരുന്നു ആ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായത്. ഉടനെ തന്നെ ഒരു ടീം പോലീസുകാർ നേരെ ആളുടെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. വേറൊരു ടീം പോലീസുകാർ ആ ഒരു ചാക്കും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗും അത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതായത് ഷോപ്പുകളിലും മറ്റുമൊക്കെ പോയിട്ട് ഇത് എവിടെ നിന്നാണ് ഇത് വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. എന്നാൽ അവർക്ക് അതിൽ നിന്നൊന്നും തന്നെ യാതൊരു ക്ലൂവും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതായത് ആ ഒരു ചാക്ക് എവിടെ നിന്നാണ് എടുത്തതെന്നോ എവിടെ നിന്നാണ് വാങ്ങിയതെന്നോ അതിൻ്റെ ഒരു ഒറിജിൻ എവിടെ നിന്നാണെന്നുള്ളതൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഈ ഒരു അലിഗറിലോട്ട് പോയിട്ടുള്ള പോലീസുകാർ നേരെ ആളുടെ വീട്ടിലോട്ട് എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ ആൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ജാവേദ് അക്തറിൻ്റെ വീട്ടിലെത്തി അയാളുടെ അടുത്ത് ഈ ഒരു ബോക്സിൻ്റെ കാര്യങ്ങളും മറ്റും ചോദിച്ചപ്പോൾ ആ 2-3 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് UAE നിന്ന് പാഴ്സൽ വന്നൊരു ബോക്സാണിതെന്നുള്ളത് അയാൾ പറയുകയാണ്. അപ്പോൾ ഇയാളാണോ കില്ലർ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടാവുകയാണ്. അപ്പോൾ എന്തായിരുന്നു ആ ബോക്സിലുണ്ടായത്, ആരാണ് അയച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ അന്വേഷിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആ കാർഡ്ബോർഡ് ബോക്സ് ഇപ്പോൾ എവിടെയാണെന്നുള്ളതും കൂടെ ഇയാളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് ഷഹീൻബാഗിൽ വേറൊരു വീട് കൂടെ ഉണ്ട്, ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയാണ് വെച്ചിട്ടുള്ളത്, അവിടെ ഉണ്ടാവും, നമുക്ക് പോയി നോക്കാമെന്ന് പറയുകയാണ്. അവിടെ എത്തിയപ്പോൾ ആ ഒരു വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനു മുൻപ് ഈ ഒരു വീട് വാടക കൊടുത്തിരിക്കുകയായിരുന്നു. സജീദ് അൻസാരി എന്ന് പറയുന്ന ഒരാളും ആളുടെ വൈഫും 2 കുട്ടികളുമായിരുന്നു അവിടെ താമസിക്കുന്നുണ്ടായത്. അപ്പോൾ ബാക്കിയുള്ള നൈബേഴ്സിനോടും മറ്റുമൊക്കെ അവരെ അവിടെ താമസിച്ചിരുന്ന ആളുകളെ കുറിച്ചും കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സജീദ് അൻസാരി കുറച്ച് നാളുകൾക്ക് മുൻപ് അവിടെ നാട്ടിൽ ആളുകൾക്ക് കുറച്ച് പൈസ കടങ്ങളൊക്കെ വാങ്ങിയതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് തീർത്തിട്ട് അവരവിടെ നിന്ന് പോവാനുണ്ടായത്. അതായത് കടം കൊടുക്കുന്ന ടൈമിൽ തന്നെ ആൾ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിവിടെ നിന്ന് വീടൊക്കെ കാലിയാക്കി പോകാൻ പോവാണ്, വേറൊരു സ്ഥലത്തോട് താമസം മാറുകയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാൾ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്നാണ് പോകുന്നത് തുടങ്ങിയിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും അയാൾ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ പോലീസുകാർ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസിൻ്റെ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത്, അവിടെ നിന്ന് ഒരു 4-5 സ്ട്രീറ്റ് മാറിയിട്ടാണ് ഇയാളുടെ ചേട്ടൻ്റെ വീട്ടിലുള്ളത്. ചിലപ്പോൾ അവിടെ അന്വേഷിച്ചാൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്നായിരുന്നു അത്.
അങ്ങനെ നേരെ പോലീസുകാർ ആ ഒരു വീട്ടിലോട്ട് എത്തുമ്പോൾ ഈ ഒരു സജിത് അൻസാരിയും അതുപോലെ തന്നെ ആളുടെ ബ്രദറും അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തും ഇത്തരത്തിലൊരു ബോഡി കിട്ടിയിട്ടുണ്ട്, അത് ആരുടേതാണെന്ന് അറിയോ എന്താണെന്ന് അറിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ചോദിച്ചപ്പോൾ ആ ഒരു കേസുമായിട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അത് ആരാണ് എന്താണെന്നുള്ളത് തങ്ങൾക്കറിയില്ല എന്നുമായിരുന്നു അവർ രണ്ടുപേരും മറുപടി പറഞ്ഞത്. എന്നാൽ അവർ സംസാരിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് പതറുന്നുണ്ടായിരുന്നു, എന്തിനൊക്കെയോ ഭയക്കുന്നുണ്ടായിരുന്നു. അതായത് പോലീസിന് കണ്ടപ്പോൾ തന്നെ ഇവർ എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാകുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരെയും സംശയത്തിൻ്റെ പേരിൽ പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയാണ്. അതിനുശേഷം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിൽ സജിത് അൻസാരി താനാണ് അത്തരത്തിലുള്ളൊരു കൊലപാതകം ചെയ്തതെന്നും അതുപോലെ തന്നെ ആ പെട്ടി അവിടെ ഉപേക്ഷിച്ചതെന്നും പോലീസിനോട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് ഏകദേശം 7 വർഷങ്ങൾക്കൊക്കെ മുൻപാണ്. അതായത് 2014 ഈ ഒരു കഥ തുടങ്ങുന്നത്. ബീഹാറിലെ കാംറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജൂഹി എന്ന് പറയുന്ന 20 വയസ്സുള്ള പെൺകുട്ടി താമസിച്ചിരുന്നത്. ഒരു ദിവസം ആ ഒരു പെൺകുട്ടിയുടെ ഫോണിലോട്ട് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോള് വരെയായിരുന്നു. അത് വേറെ ആരുടെയും കോളായിരുന്നില്ല, സജിത് അൻസാരിയുടെ കോളായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു കോള് വന്നു, അത് വലിയകരമായിട്ട് മൈൻഡ് ചെയ്തില്ല. പിന്നെയും കോളുകൾ വരാൻ തുടങ്ങി, മെസ്സേജുകൾ വരാൻ തുടങ്ങി. പതിയെ ജൂഹി ആ ഒരു കോളെടുത്ത് സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ ഇവർ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഫോണിലൂടെ തന്നെ ഇവർ പ്രണയത്തിലാവുകയാണ്. ഈ സജിത് അൻസാരിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഫോണിൽ സംസാരിച്ചു, ഇവർ നല്ല രീതിയിൽ ഇങ്ങനെ പ്രണയിക്കുകയാണ്. എന്നാൽ ഇവരുടെ പ്രണയം രണ്ടുപേരുടെയും വീട്ടിലറിയുകയാണ്. രണ്ടുപേരുടെ വീട്ടിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം ജൂഹിയും ഈ ഒരു സജിത് അൻസാരിയും രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും പാരൻസ് ഈ ഒരു റിലേഷൻഷിപ്പ് അംഗീകരിച്ചില്ല. ഇവർ രണ്ടുപേരും വീട്ടിലെത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും അത് സമ്മതിച്ചില്ല. അവസാനം ഇവർ രണ്ടുപേരും ഒളിച്ചോടി പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരവരുടെ വീടുകളിൽ പറയാതെ ഒളിച്ചോടി അവർ വേറൊരു സ്ഥലത്തോട്ട് പോയി രഹസ്യമായിട്ട് വിവാഹം കഴിച്ചു. അതിനുശേഷം അവർ ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി. ഈ ജൂഹിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു അൻസാരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ആയിരുന്നു ജനിച്ചു വളർന്നിട്ടുണ്ടായിരുന്നത്. ആളെന്തൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല ജോലിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ടായിരുന്നു ആൾ ഇതേപോലെ തന്നെ ജൂഹിയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ സമയം കഴിഞ്ഞു പോകുന്തോറും അവർക്ക് അവരുടെ ചിലവ് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലോട്ട് പോകാം, എന്നിട്ട് രണ്ടുപേരും കൂടെ ജോലിക്ക് പോകാം, എന്നിട്ട് നമുക്ക് അവിടെ ഒരു ജീവിതം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ നേരെ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത്. ഡൽഹിയിലെത്തി പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും സജിത് അൻസാരിക്ക് പറയത്തക്ക നല്ല ജോലിയൊന്നും കിട്ടിയില്ല. കിട്ടുന്ന ജോലി അതുമൊക്കെ ചെയ്തിട്ടായിരുന്നു ആളുടെ കുടുംബവും കാര്യങ്ങളും നോക്കിയിരുന്നത്. ഇതിനിടയിൽ അവർക്ക് 2 കുട്ടികളും ഉണ്ടായി. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ തന്നെ ഈ ജൂഹിയും അൻസാരിയും തമ്മിൽ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളും വീട്ടിലുണ്ടാവുകയാണ്. അങ്ങനെ അതിൻ്റെ പേരിൽ തന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇതിൻ്റെ പേരിൽ സ്ഥിരം അടിയായപ്പോൾ ലാസ്റ്റ് ഈ ഒരു സജിത് അൻസാരി എങ്ങനെയെങ്കിലും ഭാര്യനെ ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് എത്തുകയാണ്. അപ്പോൾ കൊന്നുകളയല്ലാതെ വേറൊരു നിവൃത്തിയും ഇല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് ആൾ എത്തുകയാണ്. എന്നിട്ട് ആളുടെ ചേട്ടൻ്റെ അടുത്ത് പോവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെയും മറ്റൊരു ചേട്ടൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഈ ഒരു സജിത് അൻസാരിയും ആളുടെ 2 ചേട്ടന്മാരും കൂടെയും ഇയാളുടെ വൈഫിനെ കൊല്ലാനുള്ള പ്ലാനും കാര്യങ്ങളും റെഡിയാക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇയാളുടെ മേലിലോട്ട് സംശയം വരരുതല്ലോ. അതിനു വേണ്ടിയിട്ട് ഇവർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാണ്. അങ്ങനെയാണ് ആ നാട്ടിലുള്ള കടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് തീർത്തത്. എന്നിട്ട് ഇവർ തന്നെ ഒരു കാര്യം കഥ പറഞ്ഞുണ്ടാക്കി, അതായത് ഞങ്ങളിവിടെ നിന്ന് വീട് കാലിയാക്കി പോകും, അങ്ങനെയുള്ളൊരു സ്റ്റോറി പറഞ്ഞു. പക്ഷേ എങ്ങോട്ട് പോകുന്നു എന്ന് പോകുന്നു എന്നും ഒന്നും തന്നെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായില്ല. എന്തെങ്കിലും ഒരു അടി ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ആ ഒരു അടിനെ വലുതാക്കിയിട്ട് ഇവളെ കൊല്ലാമെന്നുള്ളൊരു ചിന്തയായിരുന്നു അൻസാരിക്ക് ഉണ്ടായത്. അങ്ങനെയാണ് June 20, 2021 അൻസാരി പുറത്തു പോയി വന്ന ആ ഒരു ടൈമിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വേണമെന്ന് വെച്ച് തന്നെ ആ ഒരു പ്രശ്നം വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഈ അൻസാരി ചെയ്തത്. അതിനുശേഷം ആ ഒരു ദേഷ്യത്തിൽ ആ സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയതിന് ശേഷം തൻ്റെ 2 ചേട്ടന്മാരെയും വിളിച്ചു. എന്നിട്ട് ആ ഒരു ബോഡി ബാത്റൂമിൽ കൊണ്ടുപോയി പീസ് പീസാക്കി. എന്നിട്ട് അവിടെ മുതലാളി വെച്ചിരുന്ന ഇതേപോലെ തന്നെയുള്ള കാർഡ്ബോർഡ് ബോക്സിലും ചാക്കിലും കാര്യങ്ങളൊക്കെ ആ ബോഡി പാക്ക് ചെയ്യുകയാണ്. പിന്നെ അവർ ഓൾറെഡി ഒരു കാറ് റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കാറിലോട്ട് ഈ ബോഡി പാർട്സ് എല്ലാം തന്നെ എടുത്തു വെക്കുകയാണ്. അതിനുശേഷം ഈ ബോഡി പാർട്സ് ഡംപ് ചെയ്യാനായിട്ട് അവരിങ്ങനെ എന്താ പറയുക, ആ കാറിൽ റോന്തു ചുറ്റുകയാണ്. എന്നാൽ ആളുകൾ എപ്പോഴും ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എവിടെ എങ്ങനെ ഡംപ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല.
അങ്ങനെ സമയം പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നേരം വെളുക്കും എന്നുള്ളൊരു ചിന്തയെത്തിയപ്പോൾ ഇത് എവിടെയെങ്കിലും ഡമ്പ് ചെയ്ത് ഇത് ഒഴിവാക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് അവരെത്തുകയാണ്. അപ്പോഴാണ് ഇതേപോലെ തന്നെ ആളുകൾ വേസ്റ്റ് കൊണ്ട് ഡമ്പ് ചെയ്യുന്ന ഒരു സ്ഥലം അവർ കാണുന്നത്. നേരെ തന്നെ അവിടെ ആ ഒരു ഹ്യൂമൻ ബോഡി പാർട്സ് അവർ ഡിസ്പോസ് ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവരവരുടെ ഡെയിലി ലൈഫും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അവിടെ നിന്ന് അവർ ആ ഒരു വീട് ഒഴിവാക്കി ഈ സായുധ അൻസാരിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇവരുടെ വീട്ടിലോട്ട് പോലീസുകാരെത്തുന്നത് വരെ ആ ഒരു ക്രൈം വളരെ പക്കയായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു എന്നായിരുന്നു അവർ ചിന്തിച്ചിട്ടുണ്ടായത്. എന്നാൽ വെറും ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് പോലീസുകാർ അവരിലേക്ക് എത്തുമെന്നുള്ളത് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അങ്ങനെ രണ്ട് ചേട്ടന്മാരെയും ഈ ഒരു സാജിദ് അൻസാരിനെയും അറസ്റ്റ് ചെയ്തു. ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവർക്ക് ഇനി എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഈ സായുധ അൻസാരിയുടെ രണ്ട് കുട്ടികൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പാരൻസിൻ്റെ വീട്ടിലായിരുന്നു. ഇത് മുന്നേ പ്രീപ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ഈ ഒരു ക്രൈമിനെ യാതൊരു വിധത്തിലും സാക്ഷിയാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ആള് ആളുടെ പാരൻസിൻ്റെ വീട്ടിലോട്ട് ഈ കുട്ടികളാക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു റീസൺ കൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ളൊരു ക്രൂരമായ കൊലപാതകം ചെയ്തതെന്ന് പോലീസിന് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ കൂടുതലായിട്ട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇയാൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നെന്നും അപ്പോൾ ആ ഒരു കാര്യം തൻ്റെ വൈഫ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കയ്യിൽ പൈസ ഇല്ല, അതിൻ്റെ ഇടയിൽ നിനക്ക് ഇജാതി പരിപാടി കൂടെ പോകണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ടും പിന്നെ ആ ഒരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത് എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.